1942 ആഗസ്റ്റ് 8-ന് മുംബൈയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ഏത് വിധിയെങ്കിലും ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് തുരത്തിയൊടിക്കണമെന്ന സ്വാതന്ത്ര്യ ദാഹമാണ് ക്വിറ്റ് ഇന്ത്യ എന്ന നിയമലംഘന പ്രസ്ഥാനം. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ വെച്ച ആഹ്വാനം. ഗാന്ധിജിയും പ്രമുഖ കോൺഗ്രസ് നേതാക്കളും അറസ്റ്റിലായി. അതിശക്തമായ പ്രക്ഷോഭം നടന്നു. 14-ൽ പരം രാജ്യസ്നേഹികൾ കൊല്ലപ്പെട്ടു. കർഷകർ കൃഷിയിടങ്ങളിൽ നിന്നും, വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ നിന്നും, തൊഴിലാളികൾ തൊഴിൽ ഇടങ്ങളിൽ നിന്നും വിട്ടുനിന്നു. എങ്കിലും ബ്രിട്ടീഷുകാരുടെ ലാത്തിയാലും ഒരുപാട് ഒറ്റുകാരുടെ ഒറ്റിക്കൊടുക്കലാലും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അധികാരികമായി അടിച്ചമർത്തപ്പെട്ടു. അരുണ ആസിഫിലിയായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വിപ്ലവ നായിക. ഇതുപോലെ ഒരുപാട് സമരങ്ങളുടെ ബാക്കി പത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ജയ് ഹിന്ദ്. When we shall redeem our pledge, not only or in full measure, but very substantially. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom.